നാടും വീടും ഒക്കെ വിട്ട് പുറം രാജ്യത്തൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് ഈ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഇച്ചിരി ആക്രാന്തം കൂടുതലാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഒക്കെ പറമ്പിലൊക്കെ കാണുമ്പം തിരിഞ്ഞു ഒക്കത്തെ ചക്കയോടൊക്കെ വലിയ പ്രയോഗം. അയ്യോ, ഞാനൊന്ന് മധുരം നോക്കട്ടെ. നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് തായ്ലൻഡ് ചക്ക, വരിക്കച്ചക്ക. പ്രതീക്ഷിച്ചത് അത് കിട്ടിയില്ല. അങ്ങനെ ഈ തായ്ലൻഡ് ചക്ക വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ നോർത്തു. അങ്ങനെ ഒരു അര കിലോ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ആദ്യം എടുക്കണം. ചുളയൊക്കെ കട്ട് ചെയ്ത് വന്നപ്പം അര കിലോ ഉണ്ട്. പിന്നീട് ചക്ക പായസത്തിന് വേണ്ടി എടുത്തു വച്ചേക്കുന്ന തേങ്ങാപ്പാൽ, അതായത് ഒന്നാം പാല് 1.5 കപ്പ്, രണ്ടാം പാല് 2 കപ്പ്, ശർക്കര പാനി ഒരു 2 കപ്പിൽ താഴെ. അങ്ങനെ ചക്ക പേസ്റ്റാക്കി പിന്നീട് ഒരു 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു. ചക്കയൊന്ന് പേസ്റ്റാക്കുമ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പുണ്ട് കേട്ടോ, മുഴുവനായിട്ട് അങ്ങ് പേസ്റ്റായി പോവല്ലേ. അത് ഏകദേശം ഒരു 2 കപ്പുണ്ട്. അത് ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് ഇനിയിപ്പം ഇളക്കുക. ശരിക്കും ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എൻ്റെ ഈ സ്റ്റൗവിൽ അത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തേക്കുന്നത്. ചക്ക അരയ്ക്കുമ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിക്കും. ചക്കയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന ഈ സമയത്ത് ഇനിയിപ്പം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ നമുക്ക് മേടിക്കുമ്പോൾ 1/2 കിലോയുടെ പാക്കറ്റിലാണ്. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒക്കെ ഒഴിച്ച് അത് നമ്മൾ പാനിയാക്കിയെടുക്കും. അതിൽ നിന്ന് 1/2 കപ്പിൽ താഴെ, അത് ചക്കയുടെ മധുരം അനുസരിച്ചിരിക്കും. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി മധുരം കൂടുതലായിരിക്കും, അതിലും കുറവ് മതിയേ. ഞാനൊരു 1.5 കപ്പിൻ്റെയും 2 കപ്പിൻ്റെയും ഇടയ്ക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ചക്ക ഉടച്ചതും ശർക്കരപ്പാനിയും എല്ലാം കൂടെ ഏകദേശം ഒരു 10 മിനിറ്റോളം വഴറ്റുന്നുണ്ട് കേട്ടോ. അന്നേരം അത് ശരിക്കും നല്ല മണവും എല്ലാം വരും ആ ഒരു സമയമാവും. തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ, ഏകദേശം 1/2 കപ്പ് നമ്മളിപ്പോൾ ഒഴിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പാത്രമെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഒഴിച്ചാൽ മതി. എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും തീ ഓണാക്കുക. ഇപ്പം കണ്ടോ, അതിങ്ങനെ ഭയങ്കര ലൂസായിട്ടാണ് ഈ സമയത്ത് വീഴുന്നത്. ഇപ്പം കണ്ടോ, ആ തവിയുന്ന പായസം താഴോട്ട് വീഴുന്ന അങ്ങ് വെള്ളം വീഴുന്ന പോലെ. ഈ വീഡിയോയുടെ അവസാനമാകുമ്പം അറിയാം പായസം ഇങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻസി. മീഡിയം ഫ്ലെയിമിൽ പിന്നെയും നല്ലപോലെ ഇളക്കി ഇളക്കി കുറേ കഴിയുമ്പോൾ ആ ബബിളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഇച്ചിരി ഏലക്ക പൊടിച്ചത്, അതായത് 1/2 ടീസ്പൂണ്. പിന്നീട് കുറച്ച് സോൾട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്തും 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 3 ടീസ്പൂണൊക്കെ ധാരാളമാണ്. പിന്നീട് നമ്മൾ ഒഴിക്കുന്ന 1ാം പാൽ, അതായത് തേങ്ങാപ്പാൽ 1ാം പാൽ, തിക്കായിട്ടുള്ളത് 1.5 കപ്പ് ഒഴിച്ചാൽ മതി. അന്നേരം തീ ഓഫ് ചെയ്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ചെറുതായിട്ട് ഒന്നുകൂടി ചൂടായതിന് ശേഷം ഓഫ് ചെയ്യുക. ചക്ക പായസം റെഡി ആയോ എന്ന് നമ്മൾ നോക്കുന്ന കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ്. ഇത് കണ്ടോ, ആ ഡ്രോപ്സ് വീഴുന്നത് കണ്ടോ.
നമ്മളീ ശർക്കര പാനിയൊക്കെ വീഴുന്ന പോലെ പയ്യെ പയ്യെ വീഴത്തുള്ളൂ. ഈ പരുവാകുമ്പോൾ നമുക്കിത് അടുപ്പേന്ന് പിന്നീട് കുറച്ച് നെയ്യിട്ട് നമുക്ക് കാഷ്യൂസ് ആദ്യം വറുത്ത് മാറ്റി പായസത്തിലോട്ടിടാം. ആ ബാക്കിയുള്ള നെയ്യിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കൂടെ വറുത്തിട്ട് പായസത്തിലിടാം. ആഹാ, പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രുചിയാണ് കേട്ടോ. ഇത് കണ്ടോ, കാണുമ്പം തന്നെ കൊതി വന്നെനിക്ക്. ആഹാ, കണ്ടിട്ട് തന്നെ കൊത്തിയാറുന്നുണ്ട്. നല്ല ചൂടോട് തന്നെ സദ്യക്ക് വിളമ്പാം. വരും ദിവസങ്ങളിൽ വരുന്ന അപ്ലോഡ്സാണ് ചക്ക കൊണ്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കാമെന്നും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വൈനുകളിൽ ഒരു ബെസ്റ്റ് വൈനുകളിലൊന്നാണ് ഈ ചക്ക വൈന്. പിന്നീട് ചക്ക വഴറ്റി വയ്ക്കുന്നത് എങ്ങനെയാണെന്നും അത് ഒരു വർഷം എങ്ങനെ കീപ്പ് ചെയ്യാമെന്നുള്ളതും, പിന്നെ അത് വെച്ചിട്ട് വഴണേല ഉപയോഗിച്ചിട്ട് അട ഉണ്ടാക്കുന്ന എങ്ങനെ, ആ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാമോ. നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.